ഒരു തിരിച്ചു വരവെന്നതിനപ്പുറം 2020 ഐ പി എൽ സീസണ് ഏതൊരു ചെന്നൈ ക്രിക്കറ്റ് ആരാധകനും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത വർഷം. അത് അന്നുവരെ മിന്നും പ്രകടനം കാഴ്ചവെച്ചവർ അന്നാ നിമിഷങ്ങളിൽ ഒന്നുമല്ലാതായി. അന്നുവരെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത ആരാധകർക്ക് ആ മത്സരത്തോട് ആളൊഴിഞ്ഞ സ്റ്റേഡിയത്തിൽ നിന്നും നിറകണ്ണുകളോടെ പടിയിറങ്ങേണ്ടി വന്നു. പ്രായം തളർത്തിയ പോരാട്ടമെന്ന് ഓരോ മാധ്യമങ്ങളും അതിനെ തള്ളിപ്പറഞ്ഞു. അന്ന് പല വിമർശകരും വിരോധികളും പറഞ്ഞു വെച്ചു തലയുടെ യുഗമെല്ലാം അവസാനിച്ചിരിക്കുന്നുവെന്ന്. ഇനി മഞ്ഞപ്പടിയെ ആദ്യ സ്ഥാനങ്ങളിൽ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടാൽ മതിയെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ 2029 ലോകം COVID-19 ലോകം കണ്ടും കേട്ടും അനുഭവിച്ചു അറിഞ്ഞപ്പോൾ പ്രതിസന്ധികൾക്കിടയിലും ആ COVID-19 തകർത്തുകൊണ്ട് ഓരോ ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അവർ തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, മറ്റാരുമല്ല, MS ധോണി എന്ന തലയും 11 പേരും കൂടി ചേരുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഇതിഹാസം. കഴിഞ്ഞ വർഷത്തെ 7-ം സ്ഥാനത്തിന് പകരം ഈ വർഷവും അവർ അവസാനമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെയും വിമർശിച്ചവരുടെയും വാക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വർഷത്തെ IPL പ്ലേ ഓഫിൽ ആദ്യമായി ക്വാളിഫിക്കേഷൻ നേടുന്ന ടീമായി ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മാറിയിരിക്കുന്നു. എന്നാൽ അന്ന് കളിയാക്കിയപ്പോൾ ഓരോ ആരാധകനും പറയുമായിരുന്നു ഈ കളിയാക്കലിനൊക്കെ അപ്പുറം ഒരു നാൾ അവർ തിരിച്ചു വരുമെന്ന്. ആ തിരിച്ചു വരവ് ഒരൊന്നര തിരിച്ചു വരവ് തന്നെയായിരിക്കുമെന്ന്. അതെ, പിറകോട്ട് പോയ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനും പറയാനുണ്ട് ചില തീരാത്ത കഥകൾ. ഒട്ടനവധി പോരാട്ടങ്ങളുടെ കഥ, എണ്ണിയാൽ തീരാത്ത വിജയ പോരാട്ടങ്ങളുടെ കഥ. പക്ഷേ 2020 എന്ന വർഷം ഏതൊരു ചെന്നൈ ആരാധകനും മറന്നു കളയാൻ ശ്രമിച്ചിട്ടും മറക്കാനാവാത്ത തോൽവിയുടെ വർഷമായിരുന്നു. അതെ, ആ ചെന്നൈ വീരന്മാർ ആദ്യമായി തലതാഴ്ത്തി മടങ്ങേണ്ടി വന്ന വർഷം. ഓരോ ആരാധനും ആളൊഴിഞ്ഞ മൈതാനത്തിൽ നിന്നും നാണക്കേട് കൊണ്ട് തിരിച്ചു മടങ്ങേണ്ടി വന്ന വർഷം. അതെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന MS ധോണിയുടെയും മറ്റു താരങ്ങളുടെയും ചിത്രങ്ങൾ ഇന്നും ഓരോ ആരാധകരുടെ മനസ്സിലും ഒരു തീക്കനൽ പോലെ മായാതെ നിൽപ്പുണ്ട്. എന്നാൽ അന്ന് ആ തോൽവിയിൽ MS ധോണി പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ തിരിച്ചു വരും, ഇതിൽ പടങ്ങ് ശക്തിയോടെ ഒരു തിരിച്ചു വരവ് ഞങ്ങൾക്കുണ്ടാകും. അതെ, അന്ന് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളൊന്നും വെറുതെ ആയിരുന്നില്ല. ഇന്ന് അവർ സിംഹത്തിന്റെ ഗർജനം പോലെ തിരിച്ചെത്തിയിരിക്കുന്നു. വിമർശിച്ചവരും കളിയാക്കിയവരും തള്ളിപ്പറഞ്ഞ ഒരു ടീം. അതെ, അത് കഴിഞ്ഞുള്ള തിരിച്ചു വരവ് പിന്നെ സംഭവിച്ചതെല്ലാം അന്ന് കളിയാക്കിയവർക്കും വിമർശിച്ചവർക്കും ഒരു ഓർമ്മപ്പെടുത്തില്ല എന്ന് ബാക്കി നിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് അവർ ഇവിടെ എത്തി നിൽപ്പുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു തലയുണ്ട്. അതെ, ഓരോ ചെന്നൈ ആരാധകനും വികാരമായ ഒന്ന്. അതെ, 1.5 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തലച്ചോറെന്നും ബെസ്റ്റ് ഫിനിഷർ ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, അതിനപ്പുറം പകരക്കാരില്ലാത്ത അമരക്കാരൻ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മഹിമ വാനോളം ഉയർത്തിയ മഹാന്തർജാലം, അതെ, ദ വൺ ആൻഡ് ഉള്ളി വൺ, മഹേന്ദ്ര സിംഗ് ധോണി. അതെ, സന്ദർഭങ്ങളോട് പടപരുതി വിജയം ഭരിക്കാൻ കഴിവുള്ള വേറൊരു മനുഷ്യനെ ഇവിടെ പറഞ്ഞു വെക്കാനാവില്ല. അതെ, ഒരൊറ്റ സീസൺ പിന്നിലായപ്പോൾ ആരും ഓർത്തില്ല അവർക്ക് പറയാനുള്ളത് കെട്ടുകഥകളുടെ നീരാഫാരമല്ലെന്ന്. അതെ, ഒരു തവണ തളർന്നു പോയപ്പോൾ അന്ന് കുറ്റപ്പെടുത്തിയവരും കളിയാക്കിയവരും ചിന്തിച്ചില്ല അവരെ നയിക്കുന്നത് ഏതൊരു 11 പേരെയും നയിക്കുന്ന ചങ്കുറപ്പുള്ള ടീമായ മഹേന്ദ്ര സിംഗ് ധോണിയോട് ടീമാണെന്ന്. അതെ, കഴിഞ്ഞ വർഷത്തെ 7-ാം സ്ഥാനത്തിനപ്പുറം അന്ന് അവസാന സ്ഥാനം പ്രവചിച്ചവരുടെ കണ്ണിൽ ഇന്നൊരു ഭയം കാണാൻ സാധിക്കും. അതെ, CSK എന്ന ടീമിനെ കണ്ടുള്ള ഭയം. വിധിയെപ്പോഴും ഇന്ന് 11 പേർ തോൽപ്പിച്ചിരിക്കുന്നു. അതെ, ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ആ ടീമിനും പറയാനുണ്ട് ഒട്ടേറെ വിജയത്തിൻ്റെ കഥകൾ. എതിരാളികളെ നോക്കുകുത്തികളാക്കി നിർത്തിയ വീര്യം നിറഞ്ഞ പോരാട്ടത്തിൻ്റെ കഥകൾ എന്നീ തുടങ്ങിയാൽ തീരാത്ത റെക്കോർഡുകൾ മാഹിയുടെ മഞ്ഞപ്പടകൾ കഴിഞ്ഞ 13 വർഷങ്ങൾ കാൽക്കീഴിലാക്കിയ നേട്ടങ്ങളോ മറക്കടക്കാനാകാത്ത റെക്കോർഡുകളോ ഇല്ല. അത് IPL എന്നതൊരു ചരിത്രമാണെങ്കിൽ ആ ചരിത്രത്തിലെ നായകന്മാരാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അതെ, ഇതൊരു പൂർത്തീകരണമാണ്, ഒരു മഞ്ഞപ്പടയോട് തിരിച്ചു വരുന്നതിൻ്റെ പൂർത്തീകരണം. വിമർശിച്ചവരെ കാണികളാക്കി നിർത്തി പോരാടിയവർ, ഡൽഹിയോട് ആദ്യ മത്സരത്തിൽ തോറ്റെങ്കിലും പിന്നീട് വിരോചിതമായി തിരിച്ചു വന്ന് തുടരെ ജയിച്ചത് 5 മത്സരങ്ങൾ. പിന്നീട് മുംബൈയോട് ഒറ്റയാൾ പോരാട്ടത്തിൽ തോറ്റെങ്കിലും അവർ അറിഞ്ഞില്ല ഇത് മറ്റൊരു തുടക്കമാണെന്ന്. പിന്നീട് വീണ്ടും തുടർ വിജയങ്ങൾ, ഇപ്പോൾ ഇതാ 11 മത്സരങ്ങളിൽ 9 വിജയങ്ങളുമായി 1-ാം സ്ഥാനത്ത്. അതെ, ഇതിനേക്കാൾ വലിയ തിരിച്ചു വരവ് ഇനി പറഞ്ഞു വെക്കാനാവില്ല. അവരുടെ ഈ യുഗം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. അവരുടെ തിരിച്ചു വരവിന് കാരണമായ ഒരാളെയും കൂടി ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാം. യുവരക്തത്തിന്റെ ചോരത്തിളുപ്പ് കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ ഇന്ന് പറഞ്ഞുയർന്നിട്ടുണ്ടെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഋതുരാജ് ഗേറ്റ്വാഡ് എന്ന 24-ാം കാരന്റെ പ്രകടനശേഷി കണ്ട് ഇന്ന് IPL മുൻനിര ബോളർമാരെല്ലാം അമ്പരന്ന് പോയിരിക്കുന്നു. എന്നാൽ ഓരോ CSK ആരാധകനും എന്നും ഓർക്കാൻ പറഞ്ഞു വെക്കാനുമുള്ള ഒരാളുണ്ട്. അതെ, പോരാളിയായി സ്റ്റെമ്പിന് പുറങ്ങിൽ നിന്ന് ആ തന്ത്രങ്ങൾ മേയുന്ന സാക്ഷാൽ MS ധോണി. അതെ, ഇനി ആ അവസാന നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സീസൺ ആയിരിക്കും. എങ്കിലും മാഹിയുടെ ആ ടീമും പടുത്തുയർത്തിയ ആ ലോകമെന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അതെ, ഇനി ആ കാത്തിരിപ്പാണ്, നിങ്ങൾ വളർത്തിയ ആ ടീമും നിങ്ങളെ കപ്പും പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ആ സുന്ദര നിമിഷത്തിനായി.
അതെ, ചെന്നൈ മണ്ണിൽ കപ്പുയരുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങളാണ് നായകൻ, ദ വൺ ആൻഡ് ഓൺലി വൺ മഹേന്ദ്ര സിംഗ് ധോണി ഇൻ ചെന്നൈ സൂപ്പർ കിങ്സ്.